പുതുവത്സരത്തെ വരവേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മലയാറ്റൂരിൻ്റെ സ്വന്തം നക്ഷത്ര തടാകവും കൂറ്റം പപ്പാനിയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം എല്ലാ മച്ചന്മാർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടായിരത്തി പതിനഞ്ചിൽ മലയാറ്റൂരിലെ ഒരു കൂട്ടം യുവാക്കൾ അവർ മുമ്പോട്ട് വെച്ച പ്രസ്ഥാനമാണ് ഈ മലയാറ്റൂർ മെഗാ കാർണിവൽ. അപ്പോൾ 2022 മെഗാ കാർണിവൽ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നോക്കാം. ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ മലയാറ്റൂർ പാലമാട്ടോ. ഈ പാലത്തു നിന്നാണ് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഞാനൊരു ഇൻട്രോയ്ക്ക് വേണ്ടി മറ്റത് കാണിച്ചതുള്ളൂ. കൂടുതൽ കാണിക്കുന്നത് നമ്മുടെ പകലിലെ വിഷ്വലാണ്. പകലിൽ ചെറിയൊരു സൈക്ലിങ്ങിനൊക്കെ ആയിട്ട് പോയപ്പോൾ നമ്മളെടുത്ത കുറച്ച് വിഷ്വൽസ് ഉണ്ട്. പിന്നെ നമ്മുടെ രാത്രിയിലെ കുറച്ച് അടിപൊളി പരിപാടികളും കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം കേട്ടോ. ക്രിസ്മസ് ദിനമായ 25-ാം തീയതി ഈ മെഗാ കാർണിവൽ സ്റ്റാർട്ട് ചെയ്ത് 31-ാം തീയതി അർദ്ധരാത്രി ന്യൂഇയറിനെ വരവേറ്റ് പപ്പാഞ്ചിനെ കത്തിച്ചാണ് ഇതിന് സമാപിക്കുന്നത്. മലയാറ്റൂർ അടിവാരത്ത് 110 ഏക്കർ വിസ്തൃതിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന മണപ്പാട്ട് ചിറക്ക് ചുറ്റും ഈ വർഷം 10022 നക്ഷത്രങ്ങളിലൊരുക്കി കാത്തിരുന്ന് നടത്തുന്ന മെഗാ കാർണിവൽ മലയാറ്റൂർ നീലീശ്വരം പഞ്ചായത്തും മലയാറ്റൂർ ജനകീയ വികസന സമിതിയും ചേർന്നാണ് ഈ വർഷം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 110 ഏക്കറിൽ വരുന്ന ഈ സ്ഥലത്ത് ഇത്തവണ ഉയർന്നു പ്രകാശിച്ചിരിക്കുന്നത് 10022 നക്ഷത്രങ്ങൾക്കൊപ്പം 2000-ൽ പരം സീരിയൽ സെറ്റുകളും മറ്റ് അലങ്കാര ലൈറ്റുകളും കൂടിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. ഇതോടൊപ്പം തന്നെ 70 അടി ഉയരമുള്ള നമ്മുടെ പപ്പാനി അത് മലയാറ്റൂർ അടിവാരത്തിൻ്റെ ഉയർന്ന ഭാഗത്ത് നക്ഷത്ര തടാകത്തോട് അഭിമുഖമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. December 25 6 മണിക്കായിരുന്നു ഈ നക്ഷത്ര തടാകത്തിൻ്റെ മെഗാ കാർണിവലിൻ്റെ ഉദ്ഘാടനം. December 31 DJ സംഗീതത്തിൻ്റെ അകമ്പടിയോടുകൂടി കൂറ്റം പപ്പാഞ്ഞിയും കത്തിച്ച് പുതുവത്സരത്തെ വരവേറ്റാണ് കാർണിവലിൻ്റെ സമാപനം കുറിക്കുന്നത്. ഈ ഒരു സ്ഥലം കാണുമ്പോൾ എനിക്ക് ആദ്യം മനസ്സിൽ ഓർമ്മ വരുന്നത് നമ്മുടെ ജയസൂര്യ അഭിനയിച്ച ആടുന്ന സിനിമയിലെ ആ ഒരു സീൻ ഉണ്ടല്ലോ. നമ്മുടെ ഒരു ബാലവേഷത്തിൽ അവർ നിൽക്കുമ്പോൾ വണ്ടിയൊക്കെ തടഞ്ഞു നിർത്തി സർബത്ത് ബഷീർ പിടിച്ചു നിർത്തുന്ന ഒരു സീനുണ്ട്. അതൊക്കെ ഇവിടെ ചേട്ടാ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മലയാറ്റൂരിൽ ആരും അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു ചെറിയൊരു പോർഷൻ കേട്ടോ. അത് നമ്മുടെ മലയുടെ സൈഡിൽ നിന്ന് കുറച്ച് മാറി ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഏരിയ ആണ്. അവിടെ വീടുകളൊക്കെ ഉണ്ട്. ചെറിയൊരു റോഡാണ്. അതിൽ കൂടെ പോകുമ്പോൾ കണ്ട കാഴ്ച കേട്ടത് കനാലിൽ നിന്ന് വെള്ളം കുടിക്കാനായിട്ട് വന്നതാണ് എന്നെ കുരങ്ങന്മാരൊക്കെ. മലയാറ്റൂരിലെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫിലിം ലൊക്കേഷൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ വെച്ച് നമ്മളൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ പകൽ കാഴ്ചകളൊക്കെ തീർന്നു. നമുക്കിനി രാത്രി കാർണിവലിൻ്റെതായ ആ ഒരു കളർഫുൾ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം.
നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും നല്ലൊരു പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.